യുകെ മലയാളികൾ അറിഞ്ഞും അറിയാതെയും നടത്തുന്ന HMRC ടാക്സ് തട്ടിപ്പുകൾ, ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്യുകയും കൂടുതൽ എക്സ്പെൻസുകൾ, ബിസിനസിന്റെ അല്ലാത്ത എക്സ്പെൻസുകൾ ക്ലെയിം ചെയ്യുന്നു. IR 35 റൂൾ പ്രകാരം ലിമിറ്റഡ് കമ്പനി തുടങ്ങാൻ അർഹതയില്ലാതെ കമ്പനി തുടങ്ങുകയും എക്സ്പെൻസുകൾ പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നു. വാറ്റ് കുറച്ച് കാണിക്കുന്നു. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരം കിട്ടിയിരിക്കുന്ന വരുമാനത്തിൽ കുറച്ച് വാറ്റ് കാണിക്കുന്നു. ഒന്നിലധികം ടില്ല് ഓപ്പറേറ്റ് ചെയ്യുകയും ചില ടില്ലുകൾ ഡിക്ലെയർ ചെയ്യാതെ ഇരിക്കുന്നു. ബിസിനസ്സിന് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുകയും ചില ബാങ്ക് അക്കൗണ്ടുകൾ ഡിക്ലെയർ ചെയ്യാതെ ഇരിക്കുന്നു. നാട്ടിൽ ഇൻകം ഉണ്ടായിട്ടും അത് ഇവിടെ ഡിക്ലെയർ ചെയ്യാതിരിക്കുന്നു. നാട്ടിൽ സ്ഥലം വിറ്റ് പണം ഡയറക്റ്റായിട്ട് മറ്റൊരാളുടെ NRE അക്കൗണ്ടിൽ നിന്ന് ഇവിടെ സ്വീകരിക്കുന്നു. 20 മണിക്കൂറിൽ കൂടുതൽ സ്ഥാപനത്തിൽ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നു. വിസ ഇല്ലാത്തവർ ജോലി ചെയ്യുന്നു. 50,000 പൗണ്ടിൽ കൂടുതൽ ഫാമിലിക്ക് ഇൻകം ഉണ്ടാകുകയും അപ്പോൾ ചൈൽഡ് ടാക്സ് ക്ലെയിം ചെയ്യുന്നു. 50,000 പൗണ്ടിൽ കൂടുതൽ ഫാമിലിക്ക് വരുമാനം ഉണ്ടായപ്പോൾ ചൈൽഡ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യുന്നു. ഇൻകം ഉണ്ടായിട്ടും യൂണിവേഴ്സൽ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്നു. കൂടുതൽ എംപ്ലോയ്മെന്റ് എക്സ്പെൻസ് ക്ലെയിം ചെയ്യുന്നു. ശരിക്കും എംപ്ലോയ്മെന്റിന് ചെലവാകാത്ത എക്സ്പെൻസുകൾ ക്ലെയിം ചെയ്യുന്നു. ചാരിറ്റി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ടാക്സ് റിട്ടേണിൽ ക്ലെയിം ചെയ്യുന്നു. നിങ്ങൾക്ക് സെക്കൻഡ് ആയിട്ടുള്ള ഒരു ബൈറ്റ്ലെറ്റ് ഹോം ഉണ്ടാകുകയും അത് ഡിക്ലെയർ ചെയ്യാതെ ഇരിക്കുന്നു. ഇതൊക്കെയാണ് സാധാരണ ഞങ്ങളുടെ 20 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞങ്ങൾ കണ്ടുവരുന്ന ടാക്സ് തട്ടിപ്പുകൾ. HMRC ലെറ്റർ കിട്ടുമ്പോൾ, 5 വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം വളരെ പെട്ടെന്ന് അവർക്ക് കണ്ടുപിടിക്കാനും വളരെ ഈസി ആയിട്ട് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതായി കാണപ്പെടുന്നു. നിങ്ങൾക്ക് ടാക്സും ഇൻട്രസ്റ്റും പെനാൽറ്റിയും, അതുകൂടാതെ ചിലപ്പോൾ ജയിൽ ശിക്ഷയും നിങ്ങളുടെ വിസയെ ബാധിക്കുകയും ചെയ്യും. ഇത് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം പലതും നിങ്ങൾക്ക് പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് പണം വാങ്ങുന്നത് കുറ്റകരമാണ്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടും ഒരുപക്ഷെ നിങ്ങൾ അറിയാതെയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾക്ക് ആരെങ്കിലും അഡ്വൈസ് ചെയ്യുന്നതായിരിക്കാം, ഒരുപക്ഷെ മനഃപൂർവ്വമായിരിക്കാം. എന്ത് കാരണമാണെങ്കിലും HMRC എൻക്വയറിയിൽ നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ടാക്സ് ഡിക്ലെയർ ചെയ്യുക, HMRC കംപ്ലൈ ചെയ്യുക.